അന്ന് ഭരണഘടനയെ അവഹേളിച്ച പദങ്ങളൊക്കെ തന്നെ ദേശീയ തലത്തിലടക്കം ചർച്ചയായതാണ്. അന്ന് രാജിവെച്ചപ്പോൾ ഉണ്ടായ അതേ സാഹചര്യം തന്നെയാണ് രാഷ്ട്രീയമായും ധാർമ്മികമായും ഒക്കെ ഇപ്പോഴും സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്, സജി ചെറിയാൻ ഭരണഘടന അവഹേളന പ്രസംഗത്തിൽ അന്വേഷണം നേരിടണം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെ തിരിച്ചടിയായി ഉയരുമ്പോൾ സംസ്ഥാന മന്ത്രി ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സജി ചെറിയാൻ ഇനി ആ പദം രാജിവെക്കുമോ എന്ന ചോദ്യമാണ് ഈ ഉത്തരവോടുകൂടി വീണ്ടും ശക്തമാകുന്നത്. 2022 ജൂലൈ 3 പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മന്ത്രി സജി ചെറിയാൻ വിവാദ പരാമർശം നടത്തിയത്. CPM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ മന്ത്രിയുടെ വിവാദ പ്രസംഗം പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഭരണഘടനയെ അവഹേളിക്കുന്ന സ്വരത്തിലായിരുന്നു മന്ത്രിയുടെ അന്നത്തെ പ്രസംഗം. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരും പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രബോധനാരായണ ഭാഷ പറഞ്ഞ അയച്ചത് മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്ത കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ചൂഷണം ഞാൻ ചോദിക്കട്ടെ, തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത നാടാണ് ഇന്ത്യ. 1957 ഗവൺമെന്റ് അധികാരത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് തീരുമാനിച്ച ഒരു കാര്യം, തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കണം, തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കണം. കൂലി ചോദിക്കാൻ പറ്റില്ലായിരുന്നു, കൂലി ചോദിച്ച പോലീസുകാരെ നടുവോട്ട് പിടിക്കുമായിരുന്നു. അപ്പൊ എക്സ്പ്ലോയിറ്റേഷന്റെ ചൂഷണത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് അംബാനിയും അദാനിയും ശതകോടീശ്വരന്മാരും ഈ രാജ്യത്ത് വളർന്നു വരുന്നത്. ഈ പണമല്ല എവിടുന്നാണ്?